ഹായ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പം നമ്മളെ ഇന്നത്തെ യാത്ര നമ്മൾ കൂനൂരിലേക്കാണ് കേട്ടോ. അപ്പോൾ കൂനൂരിലേക്ക് പോകുന്ന വഴി തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല കാഴ്ചകളുണ്ട്. വ്യൂ പോയിൻറ്റ്സ്, അതേപോലെ തന്നെ നമ്മുടെ വെല്ലിംഗ്ടൺ, സിംസ് പാർക്ക്, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ ഇടങ്ങളിലേക്കൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഊട്ടി ടൗണിൽ നിന്ന് പോകുന്നു. അപ്പോൾ ഊട്ടി ടൗണിൽ നിന്ന് പോരുമ്പോൾ പല സ്ഥലത്തും ചെറിയ ചെറിയ വ്യൂ പോയിൻറ്റുകൾ, അതേപോലെ തന്നെ ഊട്ടി ടൗണിന് പുറത്തുള്ള ചില അങ്ങാടികളുടെയൊക്കെ കാഴ്ചകളും റെസിഡൻഷ്യൽ ഏരിയാസൊക്കെ നമുക്ക് ഇവിടെ തന്നെ കാണാം. ഈ കുന്നിൻ ചെരുവിൽ ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട്, ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മളൊരു വ്യൂ പോയിൻ്റിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വ്യൂ പോയിൻ്റിൻ്റെ പേരാണ് ഗ്രീൻ വാലി വ്യൂ എന്നാണ് ഇങ്ങോട്ട് പറയാം. അപ്പോൾ ഇവിടെ എൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ക്ഷേത്രമൊക്കെയാണ്, ഒരു ശിവക്ഷേത്രമാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ മുൻവശം എന്ന് പറയുന്നത് നല്ല രസമുള്ളൊരു പുൽമേടങ്ങുന്ന നല്ല ഭംഗിയുള്ളൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സൂര്യൻ ഉദിച്ച് വരുന്ന സമയമാണ്. ഈ നമ്മുടെ മലകൾക്കപ്പുറത്തു നിന്നൊക്കെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചുയർന്ന് വരുന്ന ആ ഒരു മോർണിംഗ് വൈബാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നല്ല കിടിലനായിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് ഒരുപാട് ലോങ്ങിലേക്ക് കണ്ടെത്താ ദൂരത്തേക്കുള്ള കാഴ്ചകൾ ഇവിടെയുണ്ട്. അത്രമല്ല ഈ ഒരു പുൽമേടിൻ്റെ ഒരു ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു പുൽമേടാണ് ഇവിടെ. വേറെ മരങ്ങളൊന്നും തന്നെ കുറേ ദൂരത്തേക്ക് ഇവിടെ ഇല്ല. അപ്പോൾ ഇതൊരു മലം ചെരിവാണ്, നമ്മളിങ്ങനെ നിരന്ന് കിടക്കുന്നൊരു സ്ഥലമല്ല, ഒരു ഒരു മലയുടെ ഒരു ചെരിവാണ് ഇവിടെ. അപ്പോൾ ആ ചെരിവിൽ മൊത്തത്തിൽ പുല്ലാണ്, ഒരു പച്ച പരവതാനി വിരിച്ച പോലെയാണ് കേട്ടോ അത്. നല്ല ഗ്രീനിഷ്. അപ്പോൾ ഈ മോർണിംഗ് വൈബിൽ നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണിത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ടിക്കറ്റോ അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്ഥലത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂനൂരിലേക്ക് പോകുന്ന റൂട്ട് തന്നെയാണ്, റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഇങ്ങനെ ഒരു സ്ഥലമുള്ളത്. അപ്പോൾ നമുക്ക് ചുമ്മാ വെറുതെ ഇതിലൂടെ ഇങ്ങനെ നടക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു രാവിലെ നല്ലൊരു രസമുള്ളൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഇവിടെ. ബാക്കി സമയത്ത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ക്ലിഫിലാണ്, ഒരു ക്ലിഫിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ വക്കിൽ ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ. നിരവധി ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു കാലഘട്ടം, ഈ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ പൂക്കൾ ഒരുപാടുണ്ട് ഇവിടെ. അപ്പോൾ ഈ ക്ലിഫിൻ്റെ ഒരു പ്രത്യേകത പുല്ലാണ്, നമ്മൾ ചവിട്ടിയാൽ താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. ഫൈനലി നമ്മൾ വെല്ലിംഗ്ടണിലെത്തി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് വെല്ലിംഗ്ടണിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു റെജിമെൻ്റ് ഏരിയയാണ്, അതായത് ഒരു പട്ടാള ക്യാമ്പും പിന്നെ അതേപോലെ തന്നെ ഒരു മിലിറ്ററി കോളേജും സ്കൂളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഈ വെല്ലിംഗ്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ വെല്ലിംഗ്ടൺ ലേക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് കേട്ടോ. അപ്പോൾ അത് കണ്ടോ, ചെറിയൊരു റോഡാണ്, പക്ഷെ അത് നന്നായിട്ട് നല്ല വൃത്തിയിൽ ടാർ ചെയ്തിട്ടുള്ള നല്ല വൃത്തിയുള്ള റോഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങളുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു സിമിത്തേരിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാരെ മറവ് ചെയ്ത് അന്തിയുറങ്ങുന്നൊരു സ്ഥലമാണ് അതൊരു. ഇതും തന്നെ ഒരു ഒരു മലേൻ്റെ ഒരു ചെരുവിലാണ് ഈ ഒരു സിമിത്തേരി ഉള്ളത്. കുറച്ച് പഴയ സിമിത്തേരിയാണ്, പക്ഷേ സ്റ്റിൽ വർക്കിംഗ് ആയിട്ടുള്ള ഒരു സിമിത്തേരിയാണെന്നാണ് തോന്നുന്നത്.
അപ്പോൾ ഞങ്ങൾ വില്ലിംഗ്ടൺ ലേക്ക് ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വില്ലിംഗ്ടൺ ലേക്കിലെത്തി. പക്ഷേ ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഞങ്ങൾ അതിരാവിലെയാണ് കേട്ടോ ഇവിടെ എത്തുന്നത്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 8:30 ആയിട്ടുള്ളൂ. പക്ഷേ വില്ലിംഗ്ടൺ ലേക്കിൻ്റെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് 10 മണിയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കയറാനുള്ള ഒരു സാഹചര്യമില്ല. പക്ഷേ വില്ലിംഗ്ടൺ ലേക്ക് എന്ന് പറയുന്നത് വലിയൊരു ലേക്കല്ല, ചെറിയൊരു ലേക്കാണ്, ഒരു കുഞ്ഞു ലേക്ക്. പക്ഷേ അതിൽ ബോട്ടിങ്ങും പെഡൽ ബോട്ടിങ് അങ്ങനെയുള്ള ചില ചില ആക്ടിവിറ്റീസൊക്കെ ഉള്ള നല്ല രസമുള്ളൊരു കുഞ്ഞു ഒരു ലേക്കാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ആക്കാത്തതുകൊണ്ട് തന്നെ കുറേ നേരം വെയിറ്റ് ചെയ്യാനുള്ള സമയവും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കയറുന്നത് വെല്ലിംഗ്ടൺ റെജിമെൻ്റ് ഏരിയയിലേക്കാണ് കേട്ടോ, അതായത് പട്ടാള ക്യാമ്പുള്ള ഏരിയയിലേക്കാണ് ഞങ്ങൾ നെക്സ്റ്റ് കയറുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ അന്നേ ഉള്ള ഒരു ക്യാമ്പാണ് ഈ ഒരു വെല്ലിംഗ്ടൺ ക്യാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടിൽ സൈഡിൽ പട്ടാളക്കാർ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലങ്ങളും അതേപോലെ തന്നെ വെപ്പൺ ഡിപ്പോകളും അങ്ങനെ പല പല സംഗതികളും നമ്മൾ പോകുന്ന വഴി തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടിൽ കണ്ടതാണ് ഇങ്ങനെ ഒരു ടാങ്കർ, പഴയ ഒരു പാറ്റേൺ ടാങ്കാണ് കേട്ടോ, അത് ഡികമ്മീഷൻ ചെയ്തിട്ടുള്ളൊരു ടാങ്കാണെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ നമുക്ക് കുറേ നേരം നിൽക്കാനൊന്നും പറ്റില്ല. ഞങ്ങളവിടെ നിന്നപ്പോൾ തന്നെ ഒരു പട്ടാളക്കാരൻ വിസിലടിച്ച് ഞങ്ങൾ അവിടുന്ന് പോകാൻ പറഞ്ഞു. അവിടുന്ന് വീഡിയോ ഒന്നും എടുത്ത് കൂടുതൽ നേരം നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഈ ക്യാമ്പിനകത്തൂടെ ഒരു പബ്ലിക് റൂട്ടാണ് ഇത് ഈ ക്യാമ്പിനകത്തൂടെ പോകുന്നത്. അതൊരു ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നി. സാധാരണ ഇങ്ങനെ ക്യാമ്പിനകത്തേക്കൊന്നും സാധാരണ ആൾക്കാർക്ക് പ്രവേശനം ഉണ്ടാവാറില്ല. അപ്പോൾ പല സ്ഥലത്തും ഇങ്ങനെ സെക്യൂരിറ്റിയും തോക്ക് പിടിച്ച് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ വെല്ലിംഗ്ടൺ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഏരിയയാണ്. ആ ഏരിയയിലുള്ള ഒരു ക്യാമ്പും പിന്നെ കുറച്ച് ആൾക്കാർ താമസിക്കുന്നൊക്കെ ഇടങ്ങൾ കൂടി ചേർന്നൊരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ഇൻസ്റ്റാളേഷൻ ഉണ്ട് കേട്ടോ ഈ വെല്ലിംഗ്ടൺ ഇതിനകത്ത്. മാത്രമല്ല ഇവിടെ അത്ര അധികം പട്ടാളക്കാർ തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന സമയത്ത് നമ്മൾ റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ കാണാം പീരങ്കി, പിന്നെ അതേപോലെ തന്നെ ഒരു ആനൻ്റെ പ്രതിമയും, അതേപോലെ തന്നെ ഈ ഒരു പുൽമേടിൽ കുറേ പട്ടാളക്കാരിങ്ങനെ നടക്കുന്നുണ്ട്. അതേപോലെ അവരവിടെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, അത് ആ ഒരു തോട്ടം ശരിയാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു മിലിറ്ററി എന്താ പറയുക, ഒരു കോളേജ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണ് വെല്ലിംഗ്ടൺ എന്ന് പറയുന്നത്. ആദ്യം ഇതിനകത്ത് ഒരു റെയിൽവേ സ്റ്റേഷനും കൂടെ ഉണ്ട്, വെല്ലിംഗ്ടൺ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനും കൂടെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് ഒരു ഗോൾഫ് ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. നമ്മുടെ കൊടൈക്കനാലൊന്നുമല്ല, അത്രയും വലിപ്പമില്ലെങ്കിലും ഇവിടെ പട്ടാളക്കാർക്കും അങ്ങനത്തെ ചില ആളുകൾക്ക് മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗോൾഫ് ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഗോൾഫ് ഗ്രൗണ്ടും കടന്ന് കുറച്ചും കൂടെ ദൂരം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വില്ലിംഗ്ടൺ റെജിമെൻ്റ് ഏരിയയിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കും. അപ്പോൾ ഇതൊരു ഒരു പ്രശസ്തമായ ഒരു പാലാണ് കേട്ടോ, ഇന്ദിരാഗാന്ധി ബ്രിഡ്ജ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അതും കൂടെ കടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വില്ലിംഗ്ടണിന് പുറത്ത് കടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ കൂനൂർ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.